മജീദ് ആസിഫ് തസ്ലീം സിറു പെങ്ങടെ കല്യാണം എടുത്തവരല്ല കാശൊന്നും ആയിട്ടില്ല അതിനോട് പത്താം ക്ലാസ് എന്തോ പഠിക്കുമല്ലേ പത്തിലൊന്നുമല്ലടാ പ്ലസ് വൺ അല്ല കല്യാണം കാരണം പഠിത്തം വേണ്ടെന്ന് വെച്ചു എടാ 16 വയസ്സുള്ള കൊച്ചിനെ കല്യാണം എന്ന് പറഞ്ഞു വിടാണോ ആ ബെസ്റ്റ് 18 വയസ്സാകുമ്പോൾ പെൺപിള്ളേരെ കെട്ടിച്ചോടും അല്ല അത് മതി നാട്ടുകാർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 16 വയസ്സെന്ന് പറഞ്ഞാൽ അവർ ഈ ലോകം അറിഞ്ഞു വരുന്ന വയസ്സാണ് അപ്പൊ തന്നെ പിടിച്ചിട്ട് കല്യാണം എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ജീവിതത്തിൽ എന്ത് എൻജോയ്മെന്റ് ആണല്ലോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് എൻജോയ്മെന്റ് ഇല്ല എന്നൊന്നല്ല പക്ഷെ എല്ലാത്തിനും ഓരോ കാലഘട്ടം ഉണ്ടടാ നീ ഡിവോഴ്സ് ആയ ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കിയോ മിക്കവരുടെയും കല്യാണം കഴിഞ്ഞിരിക്കുന്നത് 18 വയസ്സിന് താഴെയായിരിക്കും കാരണം അവർക്കൊരു പക്വത എന്നൊന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചു വിട്ട അവരാ ജീവിതത്തിൽ എന്ത് നേടിയത് ഹലോ ഐഡിയ ഇഷ്യൂ നാളത്തെ നീ സ്കൂളിൽ പോകട്ടോ എടാ പ്രതി സ്വന്തം ഭർത്താവാണ് എന്തിനാണ് ഇത്ര സന്തോഷം അറസ്റ്റ് ചെയ്യുന്ന പേരിലോ എടാ 10-18 കൊല്ലം പൊന്നുപോലെ മക്കളെ നോക്കിയിട്ട് അവസാനം കെട്ടിക്കാൻ പ്രായമാകുമ്പോൾ സ്ത്രീധനത്തിന്റെ പേരിൽ വിലവേശിയിട്ട് ഉള്ളതൊക്കെ വിറ്റും പെറുക്കി മക്കളെ കെട്ടിച്ചേക്കുമ്പോൾ ഓരോ മാതാപിതാക്കളുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട് തന്റെ മകളവൻ പൊന്നുപോലെ നോക്കൂ എന്നുള്ളൊരു വിശ്വാസം അവസാനം അവന്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മടുക്കുമ്പോൾ അവളെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും കുറ്റവും കുറവും പറഞ്ഞ് അവരെ മനസ്സിനെ വേദനിപ്പിച്ച് കൊലപ്പെടുത്തുന്നവനൊക്കെ നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ അവരൊക്കെ അനുഭവിച്ച വേദനയുടെ 100 ഇരട്ടി വേദനയിൽ കൊലപ്പെടുത്തണമെന്ന് തന്നെയാണ് പക്ഷെ നമ്മുടെ നാടിനൊരു നിയമമുണ്ട് അതുകൊണ്ട് തന്നെ ആരും അത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ എടാ കടിച്ച പാമ്പിനേക്കാൾ വിഷമുണ്ടല്ലോ എടാ ഇതുപോലെ ചെയ്യുന്ന ഓരോരുത്തൻ്റെ മനസ്സിൽ എടാ വിവാഹത്തിന്റെ പേരിൽ പെൺമക്കളെ വിൽക്കുന്നത് എന്ന് വരെ തുടരുന്നുവോ അന്ന് വരെ വിഷപ്പാമ്പുകൾ ഇതുപോലെ കൊത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ അടുത്ത ചോദ്യം ഹെലോനസ് പാട്ടിയെ കുറിച്ച് 2 വാക്ക് അതായത് എടാ ഇന്നലെ ജയിക്കാന്റെ കളിയായിരുന്നു നീ ഒറ്റയെടുത്തും കാരണം തോറ്റായിരുന്നു പിന്നെ നിങ്ങളെ കളിയൊക്കെ ഞാൻ കണ്ടായിരുന്നു ഓപ്പ് പൊക്കോണോ ഉള്ളതങ്ങ് വെച്ചാ മതി കേട്ടാ എടാ എനിക്കും നല്ലടാ മറ്റവൻ വരുന്ന ഒന്നില്ല
തന്നെ തോൽവിയാ തേരാ ഡ്രൈവനോട് ഇല്ലാന്നിട്ടൊന്നുമല്ലടാ ഇണ്ടവനോട് എങ്കിലും തരത്തില്ല അമ്മാതിരി ശരി നിലത്തൊക്കെ അടിച്ചോണ്ടാവും എനിക്കല്ലേ നീ ഉള്ള കാര്യം ഞാൻ പറയാം എന്തടാ കരിപ്പ് കാണിക്കുന്നു അല്ല പിന്നെ നീ അങ്ങനല്ലേ കാണിക്കുന്നു.